വലിയ മെനക്കേട് പിടിച്ച പണിയായത്. പാത്തും പതിങ്ങിയും ചെയ്യണം. ഒരു നെല്ലടയ്ക്ക് വ്യത്യാസം വന്നാലോ കാ കാശിന് കൊള്ളത്തില്ല. ഞാൻ നിർത്തിയതാ ഈ പണി. നിങ്ങളൊക്കെ ജയിലിൽ പോയ പിന്നീട് വേറെ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. വയസ്സുകാലത്ത് പോലീസിന്റെ അടികൊള്ളാൻ വയ്യ. ഇത് പിന്നെ അരിയാരിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ എന്ത് വന്നാലും നിങ്ങൾ എന്നെ ചതിക്കില്ലെന്ന് ഉറപ്പുണ്ട്. ഇനി പണി അധികം ഇല്ല. കുഴല് തീർന്നു കിട്ടിയ പണി പകുതി കഴിഞ്ഞു. കോട്ടമൊന്നുമില്ലല്ലോ. ഇതാ ഇത് 235 ഉണ്ട്. ഇപ്പൊ മൊത്തം 4335. ഇങ്ങനെ 100, 200, 300 അല്ലാതെ ഒരുമിച്ച് കൈ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഉപകാരത്തിനുണ്ടായേ. പണ്ട് ഒരുപാട് തന്നിട്ടില്ലേ കൈ നിറച്ച്. പറഞ്ഞതും പറഞ്ഞതിന്റെ ഇരട്ടിയും. ഇപ്പോ നിവൃത്തിയില്ല. ലോട്ടറി വിറ്റുണ്ടാക്കണ കാശാ. പട്ടിണി കിടന്നിട്ടാണെങ്കിലും പറഞ്ഞ കാശ് തരും. കൈ കിട്ടണ പോലെ. ഇങ്ങനെ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും എന്തിനാക്കാ ഈ തോക്കുണ്ടാക്കുന്നത്? ആയ കാലത്ത് കൊന്നും കൊലവിളിയും നടത്തി കുടുംബം പോയി. 12 കൊല്ലം ചെയ്തി കിടന്നു. ഇപ്പൊ ഈ മരിക്കാൻ കാലത്ത് എന്താ ഇതിന്റെ ആവശ്യം? കഴിഞ്ഞിട്ടില്ല രാമ. ഒന്നൂടുണ്ട് ബാക്കി. തായി വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകൂ. എന്താ എന്ത് എന്ത് വേണോട്ടോ? നിന്റെ തല. ഏ എന്ത് തല? തല മാറ് മാറ്. മൊരാളി വരുന്നു. ആ മാറ്, മാറിക്കോടോ. വഴിന്ന് മാറി നിക്കടാ, മാറി നിക്കണം. വഴിന്ന് മാറി നിക്കടാ പട്ടി. തൊട്ട കൊന്നുകളി ഞാൻ വന്നി. എന്താണിക്ക, എന്താ പ്രശ്നം? മാറിത്തരും, പിടിച്ചു മാറ്റരുത്. താനത് പോടോ. അതിനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. വാ, വന്നെ ചോദിക്കട്ടെ. ഇക്ക എന്തിനാ വന്നത്? എന്നെ കാണാനാണോ? ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു, ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ ഇന്നോ എന്റെ പട്ടി വരും. ഇക്ക ആകെ പരിഭവിച്ചിരിക്കുക. ഇതാ ഇത് വെച്ചോളൂ. അലിയാർ പിച്ച വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടേ ഉള്ളൂ. 12 വർഷം കടന്ന് ജയിലില്. 14 വർഷമായിട്ട് എന്റെ കുട്ടികൾ കിടക്കുന്നു. ഒന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ, ഒരു പൊതി ബീഡി വാങ്ങി തന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ 1000 മടങ്ങ് വിലയുണ്ടായേനെ. തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കണം. നേരിട്ട് വന്ന് കാണാനും ബന്ധപ്പെടാനും പഴയ നിലയല്ല എൻ്റെത്. ഞാനൊരു MLA. എനിക്ക് പാർട്ടിയിലെ ക്ലീൻ ഇമേജാ. ഇമേജ്
ഈ നിലയിലെ ഇമേജ് ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങളുടെ ജോലിയും കൊടുത്തിട്ടുണ്ട്. മറക്കരുത്, മറക്കാൻ പാടില്ല. ബാബ കൊലച്ചതിയാണല്ലോ ചെയ്തത്. വരും. സഹായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ബാബയെ നേരിട്ട് കണ്ട് പറയണമെന്ന്. അതെ, എന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം. 10 കൊല്ലം ഞാൻ കാസി സേട്ടിന്റെ കൂടെ നിന്നു. അയാളുടെ ബിസിനസ് ഇവിടെ ഞാനാണ് നോക്കി നടത്തിയത്. എനിക്കും എന്റേതായ ഒരു നിലനിൽപ്പ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ സ്വന്തമായി തുടങ്ങാൻ തീരുമാനിച്ചത്. അത് തെറ്റാണോ ഇക്ക? കാസിം സേട്ട് എന്നെ കൊല്ലും, എന്നെ രക്ഷിക്കണം. കാലി പിടിക്കാൻ ഞാൻ എന്റെ ജീവൻ രക്ഷിക്കണം. ഇതിരിക്കട്ടെ, ഏത് വ്യവസ്ഥയ്ക്കും ഞാൻ തയ്യാറാണ്. നിന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? ജോർജ്, ജോർജ് മാത്യു. എന്നെ നിലനിർത്തിയാൽ ചോദിക്കുന്ന എന്തും തരും. നിനക്ക് നേരിട്ട് സ്വർണം കിട്ടുമോ? കിട്ടും. എത്ര സ്വർണം വേണമെങ്കിലും എനിക്ക് എത്തിച്ചേരാൻ ആളുണ്ട്. ബാക്കി എല്ലാ സെറ്റപ്പും ഞാൻ ഉണ്ടായിക്കൊള്ളാം. ഇക്ക എന്റെ ജീവൻ രക്ഷിച്ചാ മതി. എന്തു പറയുന്നു രാമയ്യൻ? ഒറ്റയ്ക്ക് നടത്താൻ കഴിവുണ്ടെങ്കിൽ നടത്തട്ടല്ലേ. നമ്മുടെ ചേരിയിലെ കുറെ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലും കിട്ടുമല്ലോ. അതെ ബാബ. ഹംസ, തൽക്കാലം നമ്മുടെ ഏതെങ്കിലും വീട്ടിൽ കൂട്ടട്ടെ. വേണ്ട സഹായമൊക്കെ ചേർക്കാൻ നമ്മുടെ ആളുകളോട് പറയണം. ശരി ബാബ. പൊയ്ക്കോ. ഇനി കാസിം സേട്ട് നിന്നെ തൊടില്ല. കൊണ്ടുവച്ചേരാം. കാസിം സേട്ട് അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ബാബ. നമ്മൾ തീരെ കുറഞ്ഞ പുള്ളികളാണോ? അതല്ല, അയാൾക്ക് നല്ല സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ടെന്താ? സ്മഗ്ലിംഗ് സേട്ടിന്റെ കുത്തകയൊന്നുമല്ല, ഇയാൾക്കും ചെയ്യാം. ഈ ചേരി വന്ന് കാസിം സേട്ട് കളിച്ചാല് ആ കളിയൊന്ന് കാണണമല്ലോ. ബാബ, കാസിം സേട്ട്. Hello, Aliyar bhai. I'm Kasim Seth. ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തരുമോ? എനിക്കൊരു ചെറിയ ഫേവർ ചെയ്യണം. എന്റെ ഒരാൾ എന്നെ ചീറ്റ് ചെയ്ത് നിങ്ങളെ അഭയം പ്രാപിച്ചിട്ടുണ്ട്, ജോർജ് മാത്യു. എനിക്ക് അയാളെ തിരിച്ചു തരണം. എന്തിനാ? സ്മഗ്ലിംഗ് കണ്ണടച്ചു വിശ്വസിക്കേണ്ട തൊഴിലാണ്. വഞ്ചനയ്ക്ക് ഒറ്റ ശിക്ഷയുള്ളൂ, മരണം. ഞാനും അഭിപ്രായക്കാരനാണ്. വഞ്ചിച്ചാൽ അതെന്റെ മകളായ പോലും ഞാൻ സഹിക്കില്ല. ഈ ജോർജിനെ വിട്ടുതരാൻ സാധിക്കില്ല, കാരണം ഞാൻ അവനെ രക്ഷിക്കാന്ന് വാക്കുകൊടുത്തു പോയി പണവും വാങ്ങി. അയാൾ തന്നതിന്റെ ഇരട്ടി ഞാൻ തരാം. അലിയാർ കൊറ്റ വാക്കേ ഉള്ളത് മാറാത്ത വാക്കാ. നാം തമ്മിൽ ഒരു മത്സരം ഒഴിവാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. കാസിം സേട്ടിനെ അലിയാർ ഭായിക്ക് കൃത്യമായിട്ട് അറിയില്ല. അനുഭവിച്ചറിയാം. എന്താ? കൊല്ലക്കുടിയിലെ മൊയലിനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത്. വണ്ടി എടുക്കട. അയ്യോ, അറിയാണ്ട് കൈതട്ടി കരുന്ന് ഇങ്ങിയതാ. കാക്കയുടെ കണ്ണോ? അല്ല, ഇങ്ങള് കളിക്കാണ തല്ലൂടാണോ? കെട്ടിക്കാൻ പ്രായായി, കൊച്ചു പുള്ളാരു മാതിരി. എന്നാലേ വേഗം എന്നെ കെട്ടിച്ച് തരീന്റെ കുഞ്ഞാമിനാ.
ഇത് കേട്ടാ. അലിയാർക്കാ എന്താ എന്തുണ്ടായി? നാലഞ്ച് ആളുകൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് ഞങ്ങളെ തല്ലി. ജോർജ് മാത്യു സാറിനെ അന്വേഷിച്ച അവർ വന്നത്. ഞങ്ങളുടെ വീട്ടിലെ ചട്ടിയും കലമൊക്കെ അവർ നശിപ്പിച്ചു. രാമയ്യനും ഹംസയും വന്ന് അവർ ഓടിച്ചത്. അല്ലെങ്കിൽ മൂന്നാലാളുകളെങ്കിലും മരിച്ചേന്. കാസിം സെറ്റിന്റെ ആൾക്കാരാ ബാബ. ജോർജ് മാത്യുവിന്റെ കൈത്തണ്ടിൽ വെടിയേറ്റിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. വേറെ അഞ്ചാൾക്ക് ചില്ലറ മുറിവുകളുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലാക്കി. അഡ്മിറ്റ് ചെയ്തോ? എന്ന് മണ്ടത്തരാ കാണിച്ചു. എന്നാ ഡിസ്ചാർജ് ചെയ്യിക്കട്ടെ ബാബ. കഴുതകള് രണ്ടിനെ തണ്ടു നടിയല്ല, മറ്റൊന്നുമില്ല. ഇപ്പോഴാണ് ആൻഡ്രു വേണ്ടത്. ആ പറ്റിയത് പറ്റി. ഒരു കാര്യം ചെയ്യ്, ആര് ചോദിച്ചാലും ആരാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒരറിവില്ലെന്ന് പറഞ്ഞേക്കണം. സേട്ടുവിന്റെ ആൾക്കാർ നമ്മുടെ സ്ഥലത്ത് വന്നിട്ടില്ല, മനസ്സിലായോ? ആ എല്ലാരും പോയിക്കോളി, ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. മക്കളെ, നമ്മൾ മോശക്കാരായില്ലേ? അത് പാടില്ല. നമ്മുടെ ആൾക്കാരോട് നാല് വഴിക്ക് പോവാൻ പറ. അവൻ എവിടെയുണ്ടെന്ന് ഉടനെ അറിയണം. നമുക്ക് ഇത് അവസാനിപ്പിച്ചേക്കാം.
എന്നെ രക്ഷിച്ചു. ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട. ഈ ഉപകാരം ഞാൻ മറക്കില്ല. എന്റെ ദൈവമാണ് ഇക്ക. ആ മതി മതി, ദൈവങ്ങളുടെ എണ്ണം കൂട്ടണ്ട. ഇക്ക ഇന്ന് എനിക്ക് സ്വർണം വരും, എന്റെ ആദ്യത്തെ ബിസിനസ്. ഇക്ക എന്നെ അനുഗ്രഹിക്കണം. ഇനി ഞാൻ പണം വാരും. കാലു വാരാതിരുന്നാ മതി. കള്ളക്കടത്ത് തുടങ്ങിയപ്പോ നില വന്നു, പാർട്ടി ചേർന്നപ്പോ വില വന്നു, ഇപ്പോ എം എൽ എ ആയപ്പോ ഇമേജ്. ഇക്കാക്ക് ആരോടായി വർത്തമാനവും ചിരിയും? എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത്? ഇതിനേക്കാ ഭേദം ജയിലായിരുന്നു. എന്താനും പറയാൻ അവിടെ എന്റെ മക്കളുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ 2 വർഷത്തെ ഇളവാ. ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ചു ആലോചിച്ചു. നീ കിടന്നോടാ, നാളെ പണിക്ക് പോകണ്ടല്ലേ, ഉറക്കം കളയണ്ട. ഇക്കാക്ക് ഉറങ്ങുന്നില്ലേ? പകൽ മുഴുവൻ ലോട്ടറി കൊണ്ട് നടപ്പ്, രാത്രിയായി ഉറക്കമില്ല. ഉറങ്ങാൻ പറ്റണ്ടേടാ, മനസ്സറിഞ്ഞെന്ന് ഉറങ്ങിയിട്ട് 14 വർഷമായി. കണ്ണടച്ചാ തുടങ്ങും കാഴ്ചകൾ. എന്റെ കുഞ്ഞാമിന സീനത്ത് തബ്ല. ഇക്കാക്ക അതൊന്നും ഓർക്കണ്ട, ഒക്കെ മറക്കാൻ നോക്ക്. മറക്കാനാണെങ്കി പിന്നെ എന്തിനാടാ ഒന്നരക്കാലം വെച്ച് ഞാൻ ഒരു തെണ്ടിയെ പോലെ ജീവിക്കുന്നത്? ചത്തൂടെ എനിക്ക്. എന്റെ ദിവസം വരാറായി. എന്റെ മക്കളൊന്ന് ഇറങ്ങട്ടെ. 14 വർഷമായി എന്റെ കുട്ടികള് റിമാൻഡ്. സാറേ, ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല. ഏതാണി? 321. എന്തു പറ്റി? അറിയില്ല സാർ, രാവിലെയും ഭക്ഷണം വാങ്ങി ആർക്കോ കൊടുക്കുക ചെയ്തത്. നിരാഹാര സമരം വല്ലതും ആണോ? ചോദിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല. ആന്റണി, നിങ്ങൾ പോയിക്കോളൂ. അയാളോട് പോകാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാണ്. എന്താ ആന്റണിയുടെ പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ നിങ്ങൾ ആഹാരം കഴിക്കാഞ്ഞത്? രാവിലെയും കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷമാകുന്നു. ഇന്നു വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട് ഇല്ലേ? നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത്?
ചോദിച്ചതിന് മറുപടി പറയാ ആന്റണി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത്. പറയൂ, എന്താ നിന്റെ ആവശ്യം? ചോദിച്ചതിന് ഉത്തരം പറയണം. എന്നെ വെറുതെ വിടൂ, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. സാറേ, ഈ ഭ്രാന്ത് ഇടയ്ക്കുള്ളതാ. 10-12 കൊല്ലമായി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണെന്ന് ഇയാളെ കൂടെ ഉള്ളവർ പറയുന്നത്. നിങ്ങളെ വിളിച്ചില്ലല്ലോ. അയാൾ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഇങ്ങനെ കുറെ ഭ്രാന്ത് എനിക്കുണ്ട്. എന്റെ വിവാഹം നടന്ന ദിവസം, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം, എന്റെ മകൾ ജനിച്ച ദിവസം, അങ്ങനെ പലതും. ഇന്ന് എന്റെ വിവാഹ വാർഷികമാണ്. എന്നിട്ട് അതിങ്ങനെയാണോ ആഘോഷിക്കുന്നത്? നമുക്ക് സ്വീറ്റ്സ് വാങ്ങാം, തടവുകാർക്കെല്ലാം കൊടുക്കാം. എന്താ വേണ്ട? കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ജലപാനം പോലും ഇല്ലാത്തൊരു ദിവസം. ഈ വർഷവും ഞാൻ ആഘോഷിച്ചോട്ടെ. ഓക്കെ, എന്റെ ഇഷ്ടം. വിചിത്രമാണ് നിന്റെ സ്വഭാവം. ആ, അടുത്ത വാർഷികം ഭാര്യയും മകളും ഒപ്പം ആർഭാടമായി ആഘോഷിക്കാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. കനകനിലാവേ തുയിലുണരു തരള വസന്തം വരവായി. മൈലാഞ്ചി കയ്യിൽ പവിഴമോടെ മാ
മാറി മറി മാറ്റുന്നോടെ മൈലാഞ്ചി കയ്യിൽ പവിഴമോടെ മാറി മറി മാറ്റുന്നു കസവണിയും മിന്നാര ചിരിമുട്ടെ മൂവന്തി കസവണിയും മിന്നാര ചിരിമുട്ടെ പനി പുഴയിൽ നീളേ കുളിരൊളി വിതറാനിതിലേ ഉണരൂ ഉണരൂ സന്തം വരവായി മോളുടെ ബർത്ത്ഡേ എന്ന് ഭാവിയോട് പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ അയാൾ എന്തിനാ വന്നത്? സുജയ് നന്ദിയോട് പറയൽ. ബാബ, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? മോൾ അറിയോ ഉപ്പുപ്പാനെ? മോളറിയോ? സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കയ്യിലൊരു കുഞ്ഞു വാള. എന്താ സുജാതരമുഖം അല്ലാതെ ഞാൻ വന്നത് അധികപ്പറ്റായോ? അയ്യോ ഇല്ല ബാബ, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബാബയെ അറിയിക്കായിരുന്നു. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്കറിയില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും, വരണം. എന്റെ മക്കൾ എന്നെ ബാപ്പാന്ന് വിളിക്കുന്നു, നീ ബാബാന്ന് വിളിക്കുന്നു. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. നീ വിളിക്കുന്ന കേട്ടാ മറ്റുള്ളവരങ്ങനെ വിളിച്ചു തുടങ്ങിയത്. എന്റെ ഒപ്പം നിൽക്കുന്നവരെല്ലാം എനിക്ക് മക്കളെ പോലാ, നീ എനിക്ക് മോളെ പോലെയാ. നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നില്ല. ശരി, സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല, വരട്ടെ. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ? ഓ കഴിക്കാമല്ലോ, ഒരു കഷ്ണം കേക്കിങ് ഇതാ. ലേശം വലുതായിക്കോട്ടെ. നിന്റെ മോടെ പിറന്നാളുകൾക്ക് എന്റെ കെട്ടിയൊക്കെ കൊടുക്കണം. അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത്. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്കിപ്പോ എന്താ ജോലി? ഒന്ന് രണ്ട് മാസമായിട്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു. പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ. 3 വർഷമായില്ലേ ഞാൻ ബാബ വിട്ടു പോന്നിട്ട്. പക്ഷേ ഇന്നും ഒരു ഗുണ്ടയായിട്ട് തന്നെ എന്റെ എല്ലാവരും കാണുന്നത്. ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും. കാസിം സേട്ടിന്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ, തള്ളുകയും ചെയ്തു. പോലീസിന്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട്. നമ്മളൊക്കെ വന്നുപെട്ട വഴിയില് ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നീ സുജാതൻ തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഞാൻ വിലക്കിയത്. കഴിവതും പിടിച്ചു നിൽക്കുക, കുറെ കഴിയുമ്പോ ഒക്കെ നേരെയാകും. ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും. സമയം കിട്ടുമ്പോ സുജാതെ മോളെ കൂട്ടി ഉമ്മ വന്ന് കാണണം. അലിയാര് കൊലയാളിയും കൊണ്ടയാണ്. കെട്ടിയോളും മക്കളും പാവങ്ങളാ. വരുമ്പോഴും കാശ് തരുമ്പോഴും എനിക്ക് പേടിയാ, വീണ്ടും അവരുടെ കൂടെ കൂടുമെന്ന്. അത് ശരി. അപ്പൊ നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലല്ലേ? അയ്യോ അങ്ങനെ പറയരുത്, വിശ്വാസമാണ്. ഈശ്വരനേക്കാൾ വിശ്വാസമാണ്. ഞാനൊരു സത്യം പറയട്ടെ, 3 കൊല്ലേ ഉള്ളൂ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്, നിന്നെ കിട്ടിയത് മുതൽ. അതിനു മുമ്പ് വരെ ഒരുതരം മരണപ്പാച്ചിലായിരുന്നു. ഏത് നിമിഷവും ഒരു കഠാരയോ വെടിയുണ്ട് എന്ന് നെഞ്ചു തുളച്ച് കടന്നു വരും. എത്ര വേണം ആയുസ്?
ഒരായിരം കൊല്ലം. ടാക്സിയോ പ്രൈവറ്റോ? പ്രൈവറ്റ്. കള്ള ടാക്സി ഓടാറുണ്ടോ? ഇല്ല, ഓടാറില്ല സർ. ടാക്സ് അടച്ചിട്ടില്ലേ? അടച്ചിട്ടുണ്ട്. ആ സൈഡിലേക്ക് ഒതുക്കി നിർത്തണ. പോലീസ്? മാസാവസാനല്ലേ, ശമ്പളം തീർന്നിട്ടുണ്ടാവും, പിരിക്കാൻ ഇറങ്ങിയിരിക്കുക. എല്ലാം കറണ്ട് തന്നല്ലോ. അതെ. വെക്കോ വെക്കോ. ആ ആ, എന്താടാ ഈ പുതിയ വേഷം? ഞാനിപ്പോ ടാക്സി ഓടിക്കാൻ സർ. ഈ ഡ്രൈവർ വേഷം ആരെ കൊല്ലാൻ വേണ്ടിയാ? ആരെയും കൊല്ലാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ് സർ. നിന്റെ ജീവിതമൊക്കെ എനിക്കറിയാം, എന്താടാ വണ്ടിയിൽ സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞാ സാറ് വിശ്വസിക്കില്ല. നോക്കിയോ എന്തോന്നടാ ഈ ടയറിന്റെ ഉള്ളില്? സ്വർണവും കഞ്ചാവും ഒന്നും അല്ല സാറെ, കാറ്റാ. സംശയം ഉണ്ടെ പരിശോധിച്ച് നോക്കൂ. ചൂടാവാതെടാ, ചൂടാവാതെ. ആ അടക്ക്. ആ ഇവളോ? ഇതാ രാജമ്മയുടെ മോളല്ലേ. ഇവളെ ആർക്കാടാ കൊണ്ടുപോകുന്നത്? എനിക്കായിട്ട് കൊണ്ടുവന്നതാ, എന്റെ ഭാര്യയും കുഞ്ഞോ. അപ്പൊ നീയാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയതല്ലേ? ഭയങ്കര. നിനക്ക് എന്നെ അറിയാമോടി? ഇല്ല. കണ്ണന്നായിരുന്നു സാറ്, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചാ പറയും. രാജമ്മയെ എനിക്കറിയാം, ഞാൻ എക്കാൺഷബിളായിരുന്ന കാലത്തെയേ അറിയാം. എനിക്കൊക്കെ അവിടെ വരാറുണ്ട്. അന്ന് നീ വെറും കൊച്ചാ. ഓ, ഇന്നിപ്പോ അമ്മയെക്കാളും സുന്ദരി ആയിരിക്കുന്നല്ലോടി. സാറേ, ചെക്കിങ് കഴിഞ്ഞ ബുക്കും പേപ്പറും കഴിഞ്ഞതാ. നിന്റെ ഫോട്ടോ കാണിച്ച് ആശിപ്പിച്ച് എന്റെ കാശമ്മ കുറെ തിന്നിട്ടുണ്ട്. ആന്റണി പഴയ സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തരം പറഞ്ഞ നിന്റെ ചങ്കിളി ഞാൻ പത്തി വരും പോട്ടി. എന്താ സാർ? ഒന്നുമില്ല, അവനെ ഒന്ന് നോട്ട് ചെയ്തേക്ക്. ആ തെണ്ടി എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു അമ്മ ഉണ്ടായി പോയത് നിന്റെ കുറ്റമാണോ? എന്തെല്ലാം ഞാൻ സഹിച്ചു. ആ നരകത്തിൽ നിന്ന് ചേട്ടൻ എന്നെ രക്ഷിച്ചപ്പോ അതോടെല്ലാം തീർന്നു എന്ന് കരുതി. ആ ചീത്തപ്പേരെന്നെ വിട്ടുപിരിയില്ല, എന്റെ കുഞ്ഞിനെ അത് വിടില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് പെരുപ്പിക്കുക. ഞാനപ്പോ എത്രമാത്രം ഒരുങ്ങുന്നുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് അമ്മയുടെ ഒരു ചീത്തപ്പേരേ ഉള്ളൂ. ഞാൻ ചീത്ത തന്നെ, കൊലയാളിയാ. എന്ത് നന്മയാ എനിക്ക് അവകാശപ്പെടാനുള്ളത്? ഇപ്പോ ഈ മനസ്സ് നിറച്ച നന്മയല്ലേ? നമുക്ക് ഈ നാട് വിട്ടു പോകണം. ദൂരെ എവിടെയെങ്കിലും എല്ലാ ചീത്തപ്പരവുകളും ഉപേക്ഷിച്ച് നമുക്ക് പോകണം. അവിടെ വേണം നമ്മുടെ മോള് വളരാൻ. അപ്പോ എന്റെ പൊന്നും കൂടെ ഞങ്ങളെയൊക്കെ വിട്ടച്ച് പോവാണോ? മോള് വാ. മോളെ തന്നെ വിടില്ല, നിങ്ങൾ വേണേ പോയിക്കോ. അല്ലേ പൊന്നു, നീ മാത്രം എടുത്താ മതിയോ, ഞാനും ഒന്ന് എടുക്കട്ടെ. രണ്ടും കൂടി വഴക്കുണ്ടാക്കിയാ കൊച്ചിനെ താഴെട്ടല്ലേ. അപ്പൊ എങ്ങോട്ട് പോവാനാ വിചാരിച്ചേക്കണേ? അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും നന്നായി മോനെ. ഒരു നേരെ തിന്നാനും കുടിക്കാനും ഉള്ളെങ്കിലും മനസമാധാനം ഉണ്ടെങ്കിൽ അതാ നല്ലത്. ഇവിടെ ഉള്ളിൽ തീ അടങ്ങിയിട്ട് നേരമില്ല, രണ്ട് പെൺകുട്ടികളുണ്ട്. ആ കാര്യം ഓർത്ത എന്റെ പടച്ചോനെ. ഇതൊക്കെ ഭാവയ്ക്കും അറിഞ്ഞൂടെ, ആലോചന ഇല്ലാത്ത ആളല്ല. ഒക്കേനെ ഇട്ടെറിഞ്ഞു പോണെന്ന് മൂപ്പർക്കും ഉള്ളിലുണ്ട്, പക്ഷെ കഴിയൂല. ദുനിയാവ് മുഴുവൻ ശത്രുക്കളാ, അവരും നോക്കിയിരിക്കുക. ഒന്ന് താന്നൂന്ന് കണ്ട പിന്നെ എല്ലാത്തിന്റെ മയ്യത്താ. ഇപ്പൊ പാർട്ടിക്കാരുണ്ട്, ചേരിക്കാരുണ്ട്. ആ ഒക്കെ പഠിച്ചോ നിശ്ചയിക്കട്ടെ. പിന്നെ എസ് ഐ രണ്ട് പോലീസുകാരും. എന്താ പറയാം?
ഹലോ സെക്രട്ടറി ആണോ? ദലിയാര സംഗതി ആ കൊഴിഞ്ഞു മറിയാണല്ലോ സെക്രട്ടറി. ആഹാ, ഓഹോ, അപ്പൊ നിങ്ങൾ നേരത്തെ അറിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ എന്താണ് വേണ്ടത്? സർക്കാർ മാറിയും അറിഞ്ഞൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഓഹോ, ആ അത് ശരി. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ ആപ്പിലായ ഞങ്ങൾ മാത്രമായിരിക്കില്ല. നോക്കിയാ പോലെ ചെയ്യണം, ചെയ്തേ പറ്റൂ. സർക്കാർ മാറുന്ന ബാക്കിയുള്ളവർക്ക് കിടന്നു തുറക്കട്ടെ. ഇവനൊക്കെ കാര്യം കാണാൻ കാല് വരെ പിടിക്കും. ചെറ്റകള് എന്താ ബാബാ കാര്യം? അലിയാരെ പിള്ളേരെ ഒതുക്കാൻ പുതിയ ASP വന്നിരിക്കുന്നു. മുഴിച്ചു മൂടി വെക്കാൻ അവന് ഒക്കെ എടുക്കണോന്ന്, വാലും തുമ്പ ഇല്ലാത്തതിനൊക്കെ തുമ്പുണ്ടാക്കാൻ പോകുന്നെന്ന്. നാ ഇന്റെ മോൻ, നാടായ നാടുകൂടെ നമ്മുടെ ഒക്കെ പടപടിച്ചൊട്ടി ചോദിച്ചിരിക്ക. നിന്റെ ഉണ്ട്, നമ്മുടെ നാലു പേരുടെ ഉണ്ട്. തെളിവില്ലാതെ ക്ലോസ് ചെയ്ത കേസുകളെല്ലാം അയാൾ കുത്തിപ്പൊക്കുകയാണ്. ഞങ്ങളോട് നേരിട്ട് ഹാജരാകാൻ CI വന്ന് പറഞ്ഞു. എന്താ അവന്റെ പേര്? ഹരിദാസ് IPS. ആ ഏത് PS ആണെങ്കിലും ഏറെ കളിച്ച അവന്റെ മയ്യത്ത് കടലിൽ പൊങ്ങും. അവന്റെ അമ്മയുടെ ദാസൻ. അയ്യോ ചേട്ടാ, പോലീസ്! പുതിയ ASP ഹരിദാസ. അവൻ ബാറിലാണെന്നല്ലേ പറഞ്ഞത്? സാർ, വെയിറ്റ് ചെയ്യാം. നീ വിളിച്ച വരില്ലടാ, നിന്നെ ഇവിടെ വന്ന് കാണണം. എനിക്കൊരു പേടിയുള്ളൂ, നിന്നെ മോളെയും കുറിച്ച് ഓർക്കുമ്പോ. പണ്ട് തെളിവില്ലാതെ വിട്ടുകളഞ്ഞ പല കേസുകളും തെളിഞ്ഞ ഞാനകത്താവും. പിന്നെ നിനക്കാരുണ്ട് സുജയ്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോലീസാണെന്ന് തോന്നുന്നു. എന്താ ബാബ? അയാൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക. ചേരിയിലെ പാവങ്ങളെ പലരെ അടിച്ച് നാശാക്കി എന്നെ എന്റെ ആളുടെയും വേരോടെ പിഴുതരിയോന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. നിന്നെ അന്വേഷിച്ചു വന്നോ? വന്നു. ഞങ്ങൾ അവിടെ വന്നപ്പോഴാ അടുത്ത വീട്ടിലേക്ക് ചോദിച്ചിട്ട് പോയി. നമുക്ക് ഹാജരാകുന്നല്ലേ ബാബ നല്ലത്. പിടികിട്ടിയവരൊക്കെ നട്ടല്ലൊടിച്ചാ വിടുന്നത്. ഇനി എന്ത് ചെയ്യും? ഈശ്വര, കരഞ്ഞിട്ടെന്താ കാര്യം? നമ്മളെ കൊല്ലാനുള്ള അധികാരമൊന്നുമില്ലല്ലോ. ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നല്ല അയാളെ നോക്കിക്കൊള്ളാമെന്ന്. അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക.
നിന്നെ വിളിക്കാനാ വന്നേ. ദൂരൊന്നുമല്ല, നമ്മുടെ ചേരി തന്നെ ഉണ്ടാവും. കുറച്ചു ദിവസം നോക്കാം, എന്നിട്ടും തണുത്തില്ലെങ്കിൽ അവനെ ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങൾ ഈ നാട് തന്നെ വിടണമെന്ന് തീരുമാനിച്ചിരിക്കുക. അതെ ബാബ, അത് പറയാനാ ഞങ്ങൾ ഇന്ന് വീട്ടിൽ വന്നത്. ഈ നാട് തന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവുക, ഇവിടെ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കല്ല. എങ്ങോട്ടാ? എങ്ങോട്ടെന്നില്ല, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തണം. എങ്കിലാ പോക്ക് വൈകിക്കണ്ട, പിടിയില്ലാതെ മുമ്പ് രക്ഷപ്പെട്ടോ. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. എങ്ങോട്ടാ? റെയിൽവേ സ്റ്റേഷൻ. പോകുന്നില്ല. അതെന്താ? എന്റെ പൊന്നിയേട്ടാ, ചേട്ടൻ എനിക്ക് മനസ്സിലായി. പോലീസ് ചീറി പഞ്ഞ് നടക്കുന്നുണ്ട്, എനിക്ക് അടികൊള്ളാൻ വയ്യ. ഇനി കുറച്ച് ദൂരല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം. ആന്റണി, അലിയാരുടെ വലം കൈ. രക്ഷപ്പെടുകയാണല്ലേ? ഞാനിപ്പോ ആ കൂട്ടത്തിലൊന്നുമില്ല സർ. മൂന്ന് കൊല്ലമായിട്ട് ഞാൻ വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. ഭാര്യയും കുഞ്ഞുമായിട്ട് വളരെ ഒതുങ്ങി കഴിയാണ് സർ. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അനുവദിക്കണം സർ. അഭിനയമൊന്നും വേണ്ട, സകല കള്ളത്തരങ്ങളും പഠിച്ചവനാ ഞാൻ. ഇന്നലെ വരെ ഇവിടെ നടന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ഒക്കെ നിന്റെ കൈയുണ്ട്. ഒക്കെ ഞാൻ തെളിയിച്ചു തരാം. കേരള ജീപ്പിൽ. അയ്യോ സാറേ, ഞങ്ങളെ സഹായിക്കണം. പറഞ്ഞതൊക്കെ സത്യം. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും രക്ഷിക്കണം. അതിനേക്കാ വലുതാണ് ഈ നാടിന്റെ രക്ഷ. കേരള നിങ്ങൾക്ക് എന്നെ വേണേ കൊല്ലാം, ഞാൻ തെറ്റുകാരനാ. ഒരു തെറ്റും ചെയ്യാത്തതിന്റെ പെണ്ണെ തൊട്ടാ ഞാൻ സഹിക്കില്ല സർ. തൊട്ടാ നീ എന്ത് ചെയ്യും? സീത സാവത്തിരുന്നല്ലോ കേരള ജീപ്പിൽ. പറയടാ,
കാസിം സേട്ടിനെ കൊന്നതാരാ? അറിയില്ല. അറിയില്ല. കോൺട്രാക്ടർ രവീന്ദ്രനെ കൊന്ന ആരാടാ? ഞാനാണ്. ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ? പറയില്ല. അലിയാരുണ്ടോ? എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഇനി ഇടിച്ചാളി ചത്തുപോകും. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കൈനിറച്ച് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചത്തുപോയാ ഞങ്ങൾ സമാധാനം പറയണം. സാറിന് ജോലിയില്ലെങ്കിൽ ജീവിക്കാം. ഞങ്ങളോ സാർ? അത് പേടിക്കണ്ട. എന്തുണ്ടായാലും അതിനെല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്. പോരെ. പറഞ്ഞ എന്നെ ഭയപ്പെടുത്തണ്ട. ഇവനെ വിട്ടുതരുന്നത് നിങ്ങളെ പേടിച്ചിട്ടാണെന്നും കരുതരുത്. എനിക്ക് വേണ്ട വിവരങ്ങളൊക്കെ ഇവനിന്ന് കിട്ടിയിട്ടുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയായിക്കോട്ടെ. ഈ ജീവിതകാലം മുഴുവൻ ഇവനെ ഞാൻ ഇരുമ്പിഴിൽക്കുള്ളിൽ പൂട്ടും. അത് താങ്കൾ മാത്രം വിചാരിച്ചാ പോരല്ലോ. കോടതിക്ക് ബോധ്യമാവണം. പിന്നെ ഞങ്ങളൊക്കെ തീരെ മണ്ടന്മാരാവുകയും വേണം. മതി. വാചകമടി കോടതിയിൽ മതി, പോലീസിന്റെ മുമ്പിൽ വേണ്ട. ഈ കൊലയാളികളൊക്കെ വെച്ചു ഉറപ്പിക്കുന്നതും നിലനിർത്തുന്നതും നിങ്ങളൊക്കെയാണ്. നിങ്ങളെയാണ് ആദ്യം ഇടിക്കേണ്ടത്. ചിരിക്കണ്ട. ഈ സ്റ്റേഷൻ അതിർത്തി വിട്ട് പോയാ നിന്റെ സകല എല്ലും ഞാൻ ഒടിക്കും. ഡെയിലി ഇവിടെ വന്ന് കണ്ടോളണം എന്നെ. മനസ്സിലായോ? പോയിക്കോ. സാറേ, എന്റെ ഭാര്യയും കുഞ്ഞും. ആന്റണി, നിങ്ങൾ വിഷമിക്കാതെ. അവരെങ്ങോട്ടാ പോയതെന്ന് അലിയാർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ചെല്ലുമ്പോ എങ്ങനെയായാലും അവരെ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ടാവും. ആന്റണി മക്കളും വരുന്നുണ്ട്. അവരെ കണ്ടു കിട്ടിയില്ല അല്ലേ? കണ്ണന്നായി
പേരുണ്ടായിരുന്നു. ഒടുവിൽ ബോധമില്ലാണ്ട് കടുപ്പുറത്ത് കൊണ്ട് ഇട്ടേച്ചു പോയി. എനിക്കൊരായുധം വേണം. എനിക്ക് നല്ലവനാകണ്ട. എനിക്ക് കൊല്ലണം. ഇവനെയൊക്കെ പിച്ചി ചീന്തി കൊല്ലണം. എനിക്കൊരായുധം തരൂ. നീ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. ഇനിയും ഞങ്ങളിവിടെ തങ്ങിയ നിങ്ങൾക്ക് ആപത്താണ്. ഞങ്ങൾ തിരിച്ചു വരും. Yeah.
ആന്റണി എങ്ങി വരൂ. സാറ് വിളിക്കുന്ന കേട്ടില്ലേ, വേഗം ചെല്ലടാ. ഇന്നലെ വിവാഹ വാർഷികമായിരുന്നില്ലേ, ഒരു സമ്മാനമുണ്ട്. ആന്റണിയുടെയും കൂട്ടുകാരുടെയും റിലീസിംഗ് ഓർഡർ ആയിട്ടുണ്ട്. ഓഫീസ് നടപടികൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോകാം. മൂന്നാല് ദിവസത്തിനകം എല്ലാ നടപടികളും ഞാൻ പൂർത്തിയാക്കി തരും. എന്താ ആന്റണി, നിനക്ക് സന്തോഷം തോന്നില്ലേ? ഭാര്യയും മകളെയും കാണാൻ നിനക്ക് ആശയില്ലേ? ഇല്ല. എന്ത് സ്വഭാവമാണിത്? വിവാഹ വാർഷികത്തിന് നിരാഹാരം കിടക്കുന്നു, മകളെ ഓർത്ത് വേവലാതിപ്പെടുന്നു, അവരെ കാണാൻ ആശയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഒന്നും മറക്കാതിരിക്കാൻ, ഉള്ളിലെ കനൽ കെട്ടുപോകാതിരിക്കാൻ. എന്റെ കഥ സാറിനറിയില്ല, ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം. പറയൂ. ഇന്നല്ല, പിന്നീടൊരിക്കൽ. ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. എന്റെ സുജയുടെ ജീവന്റെ വില, എന്റെ മോളുടെ ജീവന്റെ വില, പിന്നെ പിന്നെ തകർത്തെറിഞ്ഞ മറ്റു പല ജീവിതങ്ങളുടെയും വില. അങ്ങനെ ഒരുപാട് കണക്കുകൾ. ആന്റണി, ആ
നിന്നെയും നിന്റെ കുടുംബത്തെയും മുച്ചോട് മുടിക്കാൻ അലിയാർ ചാവില്ലടാ. എന്താണ് സാർ, എന്താ ഉണ്ടായത്? പോലീസിനെ വിളിക്കണം, എവനെയൊന്നും ചുമ്മാ വിടരുത്. ഹരിദാസ്, നീ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? കാക്കവേഷെങ്കിലും ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഓഡീഷനായ നിനക്ക് ഈ കാക്കി കുപ്പായം ഉണ്ടെങ്കിലല്ലേ അരി വാങ്ങിക്കാൻ പറ്റൂ. അറിയോ, ഓർക്കുന്നില്ല. ഇവനാണ് ഹരിദാസ്. ഹലോ. പഠിക്കുന്ന കാലത്ത് എന്റെ താമസം, ഭക്ഷണം, സിഗരറ്റ്, സിനിമ ഒക്കെ എവന്റെ ചെലവിലായിരുന്നു. ISO ഐ പി എസും കിട്ടിയിട്ട് ISO വേണ്ടെന്ന് വെച്ചാ മണ്ടൻ. ഇപ്പൊ ISO കളഞ്ഞിട്ട് തേയിലയോ കാപ്പിയോ പുകയിലയോ ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്നു. പറയാറുണ്ട്, കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തും. ആ ഇരിക്കെ, എത്ര കാലമായിടാ കണ്ടിട്ട്. നീ അങ്ങ് താടിച്ചു കൊഴുത്തു, നരച്ചു തുടങ്ങി. മൂന്ന് കുട്ടികളുടെ തന്തയിലടാ. മൂന്ന് പേരുണ്ട്? മൂന്ന് പെൺകുട്ടികൾ. ആ ചുമ്മാതല്ല നീ ഇങ്ങനെ കാശുണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ മക്കൾക്ക് വേണ്ടി സംഭാഷിച്ചു വെക്കേണ്ട കാര്യമില്ല. മക്കളില്ല അത്ര. പലപ്പോഴും ഞാൻ ആലോചിക്കും നിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന്. തിരക്കിനിടയിൽ പിന്നീട് അതങ്ങ് വിടും. കേട്ടോ രമണി, പണ്ട് ഇവനിവിടെ ASP ആയിരുന്ന കാലത്ത് ഈ ടൗൺ ക്രിമിനൽസിന്റെ കൂത്തരങ്ങായിരുന്നു. എന്നും പ്രശ്നങ്ങൾ. ഇവനാണ് ഇവിടെ ക്ലീൻ ആക്കിയത്, ആട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അതിന്റെ പേരിൽ എൻക്വയറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലേ? അങ്ങനെയാണല്ലോ ഞാൻ റിസൈൻ ചെയ്യുന്നത്. ആ ഏതായാലും നീ അക്കാണിച്ചത് മണ്ടത്തരമായി. ഫൂളിഷ്നെസ്. ലഞ്ച് വേണം, ഇപ്പൊ റെഡിയാക്കാം. നിനക്ക് ഇന്ന് തന്നെ പോണം? പോണം. അപ്പൊ നീ എന്നെ കാണാനും പഴയ സൗഹൃദം പുതുക്കാനും ഒന്നും വന്നതല്ല? സത്യം പറഞ്ഞാ അല്ല. നീ ഇവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു എക്സ്പോർട്ടിംഗ് ലൈസൻസിന്റെ കാര്യമായിട്ട് വന്നതാണ് ഞാൻ. ടൗണിൽ വെച്ച് ഒരു ചെറിയ സംഭവം ഉണ്ടായി. ടൗൺ സ്റ്റേഷനിലെ SI കണ്ടപ്പോഴാണ് നീയാണ് കമ്മീഷൻ അറിയുന്നത്. അപ്പോൾ ഇത് പറയുകയും ചെയ്യാം, നിന്നെ ഒന്ന് കാണുകയും ചെയ്യാന്ന് വെച്ചു. എന്താ ഉണ്ടായേ? വലിയ ഗൗരവമായിട്ട് നിൽക്കണ്ട. ഇന്നൊരാളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ഏ, ആര്? പണ്ടത്തെ ഒരു ക്രിമിനലാണ്, അലിയാർ. എല്ലാം ഇവ സമ്മതിച്ചു സർ. ആര് തീർത്താലും ഹരിദാസ് സാറിന്റെ കുടുംബം നശിപ്പിക്കുന്ന ഞാൻ പറയുന്നേ. മരിക്കാറായി, എന്നിട്ടും കൊന്നു കൊതുതീർന്നില്ല. അവനെ പുറത്തു വിടണ്ട, മര്യാദ പഠിക്കുന്ന ഒരു രാത്രി കിടക്കട്ടെ. പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനുള്ളിച്ചാവും, തല തല്ലിച്ചാവും. നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും. വെള്ളം വെള്ളം കൊടുക്ക സാർ. ഒന്നര കാലേ ഉള്ളൂ, ഒറ്റ ചവിട്ടിന് ചാവും, എന്നിട്ടും കൊല്ലാൻ നടക്കുന്നു. ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചു, ഇല്ല നിന്റെ ഈ കാലൂടെ ഞാൻ തല്ലി ഓടിക്കും. പിന്നെ നീ ഇരുന്ന് ഇറങ്ങേണ്ടി വരും, മനസ്സിലാകണം. ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ സാർ? വേണ്ട, കേസിനൊന്നും ഹരിദാസിന് താല്പര്യമില്ല. അയാളെ വിട്ടേക്ക്. കൊല്ലു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ എങ്ങനെ വിടും സാർ? എന്ത് കാരണം പറഞ്ഞ അയാളെ കസ്റ്റഡിയിൽ വെക്കും? അത് എത്ര ദിവസം? ഇനി അയാൾ പറഞ്ഞ പോലെ ഇതിനകത്ത് വെച്ച് ചാവി കൊല്ലം ചെയ്താൽ നമ്മൾ തൂങ്ങും. ഈ വയസ്സായത് ആളെ കൊണ്ട് എന്തോടക്കാനാ? വിട്ടേക്ക്. പണ്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ക്രിമിനൽസ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഒരു ആന്റണി, രാമയ്യൻ, ഹംസ. ഓ, ഹരിദാസ് അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാണ് അവരുടെ റിലീസിംഗ്? ഈ ആഴ്ച തന്നെ ഉണ്ട്. സെൻട്രൽ ജയിലിൽ ഇന്റിമേഷൻ ഉണ്ടായിരുന്നു. ആ, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്തു സാർ. ഇയാളെ പുറത്തു വിട്ടാലും നിരീക്ഷണത്തിലുണ്ടായിരിക്കണം സാർ. ആന്റണി, ആന്റണി!
ഹംസ ആ ബാഗ് എടുത്തു കൊടുക്കും, എല്ലാം ഉണ്ടോ എന്ന് നോക്കൂ. ആന്റണി വരൂ. ആ കൊടുത്തേക്കൂ. രാമയ്യൻ വരൂ. ആന്റണി ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കുക. മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എല്ലാം കളയണം. നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചതെന്ന് വിചാരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഫലം ഞങ്ങൾ മാത്രം അനുഭവിച്ച പോരെ, ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കണോ? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് സാർ. അത് ചെയ്തവൻ ഒരു ശിക്ഷ അനുഭവിച്ചിട്ടില്ല. കഥകളൊക്കെ എനിക്കറിയാം, ഞാൻ അറിഞ്ഞു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കും. ഇനി എന്ത് ജീവിതമാണ് സാർ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചത് 3 കൊല്ലമാണ്. എന്റെ സുജയുടെ മോളുടെയും കൂടെ സ്വർഗമായിരുന്നു സ്വർഗം. എന്റെ മോളെങ്കിലും രക്ഷിച്ചിരുന്നത് ഞാൻ ക്ഷമിക്കുമായിരുന്നു. എല്ലാം തകർത്തു. ഞാനതിന് പകരം വിട്ടു. സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആന്റണി, സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണം സർ. ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ? ഞങ്ങളെ മക്കളെ പോലെ എറിയുന്ന ഒരാളുണ്ട്, അലിയാർ ബാബ. എനിക്ക് അങ്ങയുടെ വഴിയാ. രാമയ്യനും? അതെ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കാം. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയോ? എന്തിനു? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. പറയുന്നതനുസരിക്കടാ. നടക്കടാ. നടക്ക. ജയിലിന്റെ മുന്നിൽ വെച്ച് അവർ ഇങ്ങനെ പ്രതികരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ 5 മെന്നിനെ കൊണ്ടുപോയുള്ളൂ. ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ?
എന്നിട്ട് വാനാറിനാണെന്ന് ചെക്ക് ചെയ്തോ സർ. പക്ഷേ ആ നമ്പർ വ്യാജമാണ്. സെഷൻസ് ജഡ്ജിന്റെ കാറിന്റെ നമ്പറാണത്. ഉടനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വയർലെസ് മെസ്സേജ് കൊടുക്കണം സർ. ഒരു കാരണവശാലും അവർ ഈ ജില്ല വിട്ട് പുറത്തുപോകാൻ പാടില്ല. അതിനു മുമ്പ് അവർ അകത്തായിരിക്കണം. മനസ്സിലായോ? യെസ് സർ. ഹലോ, കൺട്രോൾ റൂം അല്ലേ? ആ ഇത് കമ്മീഷണറാണ്. നമ്മുടെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ആ വേണം. ഹരിദാസ് എവിടെയാണെന്ന് അവരറിഞ്ഞിരിക്കുവോ? എന്റെ രമണി, നീ കുട്ടികളെ പോലെ സംസാരിക്കരുത്. അവരത്ര മണ്ടന്മാരൊന്നുമല്ല. ഫുൾ ഡീറ്റെയിൽസ് അവിടെയുണ്ടാവും. ഹരിദാസിനെ ഈ വിവരം ഒന്ന് അറിയിക്കൂ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുന്നു, അവൻ സ്ഥലത്തില്ല, കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് പോയിരിക്കുക. ും
പുഞ്ചിരി വെച്ച മുറുക്കുകയായി പുതുപുലരേ, കണിവട്ട മുറുക്കുകയായി മടുമലരേ, പണ്ടാരടങ്ങാൻ ഇത് എത്ര നേരെ തുടങ്ങിയിട്ട്? ഇതിലെന്താണ് ഭ്രാന്തുണ്ടോ? എന്തൊരു കുളിരാണത്! ഡാഡി, ഈ പട്ടി എന്തിനാ അങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത്? ഡാഡി, റോക്കി, ഡാഡി, ഷട്ട് അപ്പ് ഡാഡി, റോക്കി, പണ്ടാരടങ്ങേ. അതെ, വന്നിട്ടില്ല. ആ, വന്നിട്ടില്ല. എന്നെത്തുന്നു? എനിക്കെങ്ങനെ പറയാൻ കഴിയും? ഡാഡി മക്കളും പോയാലൊരു പോക്ക. അവരിപ്പം എവിടെയാണെന്ന് എനിക്കൊരു പിടിയില്ല. വരുമ്പം പറയാ. ഓ, രാജഗോപാലനല്ലേ? ഓ, എഴുതി വച്ചിട്ടുണ്ട്. കേൾക്കണ്ട, വല്ല ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി. പണ്ടാരം അടക്കം അഞ്ചെട്ട് പ്രാവശ്യം വിളിക്കും. ഇതെന്താണപ്പാ? ആരാ അവിടെ ഓടുന്നേ? ആരാന്നാ ചോദിച്ചേ? പണ്ടാരടങ്ങാൻ ഒന്ന് മിണ്ടിക്കൂടെ. എന്താ ഇത്? ഏ, ആരാത്? ഏ, ആരാന്ന്? അയ്യോ സാറോ, ഇത് എപ്പോ ഒന്നു സാറേ? ഞാൻ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി ഞങ്ങളിവിടെ വന്നിട്ട്? കുംഭകർണ സേവയിലായിരുന്നിരിക്കും. അല്ല മോളെ, കുറച്ചുറങ്ങിപ്പോയി. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. നായ വായ അടച്ചില്ല. അതിന് ഭക്ഷണം ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഏയ്, അതൊന്നല്ല. ഇന്നലെ ആരൊക്കെയോ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. കള്ളന്മാര് എന്നുണ്ടാവും ഇതുപോലെ ഓരോ കഥകള്. ഇതങ്ങനെയല്ല മോളെ. കൊറച്ചു കഴിഞ്ഞപ്പോ ഒരു വേൻ സ്റ്റാർട്ട് ആക്കി പോകുന്നത് കണ്ടു. അതുപോലെ ടൂറിസ്റ്റുകളും വഴിതെറ്റി വന്നായിരിക്കും. ആ, താൻ വേഗം പെട്ടിയെ കറക്കി വെച്ച്. ഓ, ആ പിന്നെ മൂന്ന് പേരും വേഗം കുളിച്ചെടിയായിക്കെ. ഇന്ന് സ്കൂളിൽ പോണം. സാറേ, ഒരു കാര്യം പറയാൻ മറന്നു. ഒരു രാജഗോപാലൻ വിളിച്ചിരുന്നു. അഞ്ചെട്ട് പ്രാവശ്യം വിളിച്ചു. എന്ത് പറഞ്ഞു? ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. എന്ന് വരുമെന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. വന്നാ സാറിനോട് ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ. ഓ, ഹലോ, കമ്മീഷൻ ഓഫീസ്, രാജഗോപാൽ സാറുണ്ടോ? അതെ, കമ്മീഷണർ രാജഗോപാൽ. പാഡൻ, ഒരു ഫ്രണ്ടാണ്, പേര് ഹരിദാസ്. വീട്ടിൽ വിളിച്ചു, നോ റിപ്ലൈ. ഓഹോ, ലീവാണോ? എത്ര ദിവസം? വന്നാൽ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയണം. ഓക്കെ, താങ്ക് യു. എന്താ, ഇനി റെഡിയായില്ലേ
Come on, get ready. In the school, daddy. What outing can you want to do? Madi, Madi, itra the soka madi. Moon wearing vega ready. Come on, get ready. അതൊക്കെ പഴയ പോലീസുകാരോട് പറഞ്ഞാ മനസ്സിലാവോ എന്റെ പാർക്കുട്ടി? ഇല്ല മനസ്സിലായില്ല. പഴയ പോലീസുകാർക്ക് നല്ല ചുട്ട അടി തരാനും അറിയാം. ഹരിദാസന്റെ മക്കളാ ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോ നിന്ന് സംഘടിച്ചതാ. Hello, Rajagopal. What a surprise. What to produce in the name? But telephone Jay the Martu, Yatra the Osoi, Yenda outing either. Even the handos on the Burney Poeda. We learn Madurinilla. We never did something in the new. Little ഉടനെ കാണണം. അതാ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ആ കുട്ടികൾക്ക് ലഞ്ച് ആര് കൊണ്ടുപോകും? അത് ഞാൻ ചെന്നിട്ട് ഉടനെ കൊണ്ടുപോയിക്കോളാം. ഓ വെയിറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. അതാണ് വീട്ടിൽ വെയിറ്റ് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ പറയാം? വീട്ടിലേക്ക് പോയിക്കൂടെ? ഷുവർ, നിങ്ങൾ തിരിച്ചോളൂ, ഞാൻ ജീപ്പ് വരാം. അവർ നാലുപേരും ഒരുമിച്ച് നഗരം വിട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജയിൽ സൂപ്രണ്ടിനോടും വാർഡർമാരോടും ചില തടവുപുള്ളികളോടും ഞാൻ അന്വേഷിച്ചു. അതനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം നീ നിന്റെ കുട്ടികളുമാണ്. പ്രതികാരം എന്നോട് മാത്രം പോരെ, എന്തിനെൻ്റെ കുട്ടികൾ? അവരെന്ത് തെറ്റ് ചെയ്തു? നീ വിഷമിക്കാനൊന്നുമില്ല, നമുക്ക് ഏത് വിധേനയും ഇത് തടയണം. തെറ്റുകൾ ഒരു പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു. 4 വർഷത്തോളം എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഭാര്യ വേദന കൊണ്ട് പിടഞ്ഞു മരിച്ചു. ഇപ്പോ എന്റെ കുഞ്ഞുങ്ങളെ, നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? കുട്ടികളെ പരിഭ്രമിപ്പിക്കരുത്, അവരെ ഉടനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അവരെ സ്കൂളിൽ വിടണ്ട. ആ പിള്ള ഇങ്ങോട്ട് വരട്ടെ, വായി നോക്കി നിൽക്കുന്നുണ്ടാവോ? എവിടെയെങ്കിലും ലഞ്ച് കൊണ്ടുവരട്ടെ, മുഴുവൻ അയാളെ കൊണ്ട് തീറ്റിക്കണം. എങ്കിലേക്ക് കോളായി, വയറിനിറച്ച് തിന്നാലോ. എന്തൊരു വിശപ്പാ!
എന്ത്? ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെയും കൂട്ടി ഉടനെ വരാം. ആര് വന്ന് വിളിച്ചാലും കഥ തുറക്കണ്ട. Yes, Haridas here. What? Madam, please tell the truth. ഭയപ്പെടാനൊന്നുമില്ല. ഒരു പോറിൽ പോലും ഏറ്റിട്ടില്ല. പോലീസ് എത്തിയിട്ടുണ്ട്. അവർ കുട്ടികളോട് കാര്യം ചോദിക്കുകയാണ്. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ ഷുവർ. കരയില്ല മക്കളെ. എന്താ ഇത്? ഒന്നുമില്ല. ആർക്കും ഒന്നും അബദ്ധം പറ്റിയതാ. കുട്ടികളെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതാവത് തകവൽ കടിച്ചാൽ തന്നെ സാർ കണ്ടുപിടിക്കാൻ മുടിയോ? ഐ വിൽ ഗിവ് യു ദി ഡീറ്റെയിൽസ്. ആദ്യം കുട്ടികളെ വീട്ടിലെത്തിക്കൂ വിത്ത് പോലീസ് സെക്യൂരിറ്റി. സാർ ഒക്കെ പഴച്ചു. മൂന്ന് പെൺകുട്ടികളെ കൊല്ലാൻ പറ്റിയില്ല. പഠിച്ച വിദ്യകളെല്ലാം മറന്നോ? അതോ കണ്ണുപിടിക്കണ്ടായോ? ബാബ, ഇന്ന് രാത്രി അത് നടന്നിരിക്കും. അതിനവരൊക്കെ മണ്ടന്മാരായിരിക്കണം. പോലീസ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും ആ വീട്ടില്. ആ പരിസരത്ത് എങ്ങനെ കണ്ട അതിന് ശവം പോലും കിട്ടില്ല. ആർക്കു വേണം എന്റെ ശവം? കൊന്നോട്ടെ. പ്രാണം പോകുന്നതിന് മുമ്പ് ഒന്നിനെയെങ്കിലും ഞാൻ കൊന്നിരിക്കും. നീ ചത്ത എന്റെ ചെറുകൊടിഞ്ഞവലല്ലട. മരിക്കുന്നെങ്കിൽ നമുക്കൊരുമിച്ചാകാം ബാബ. സാരമല്ല, ഈ ദുനിയാവിൽ എവിടെ പോയി ഒളിച്ചാലും പോലീസും പട്ടാളവും കാവൽ നിന്നാലും അവനെ മക്കളെയും നമ്മൾ കൊന്നിരിക്കും. രാജഗോപാൽ, നീ പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇനി വൈകണ്ട. അങ്കിൾ ഇറങ്ങട്ടെ. വേഗം വരണം അങ്കിൾ. വേഗം വരാം. വെറുതെ ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വരാൻ പറ്റുന്ന ജോലിയല്ലല്ലോ അങ്കിളിന്റേത്. ആന്റിയും വരുമോ? വരാം. അങ്കിളും ആന്റിയും തിരിച്ചു വരുമ്പോഴേക്കും ഈ ക്രിമിനൽസിനെ ഒക്കെ പോലീസ് പിടിച്ചിട്ടുണ്ടാവും. അതെ മോളെ, എല്ലായിടത്തും സെർച്ച് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഹരി, പോകാതെ പറ്റില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. രമണി, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കമിൻ. ஏதாவது தகவல் கிடைச்சதா சார்? இங்க இருக்கிற எல்லா ஹோட்டலையும் சோதனை போட்டாச்சு சார். இங்க இருக்கிற எல்லா டாக்ஸி டிரைவரையும் துருவி துருவி விசாரிச்சு பார்த்தாச்சு சார். ஆனா யாருமே எதுவுமே தெரியலன்னு சொல்றாங்க சார். எனக்கு இருக்கிற சந்தேகம் எல்லாம் அவங்க முயற்சி தோல்வியானதான். தப்பிச்சு போயிட்டாங்களோன்னு நினைக்கிறேன் சார். அந்த மாதிரி ஒரு முடிவுக்கு வர்றது ரொம்ப சுலபம். வெரி ஈஸி. இல்லைன்னா அவங்க தப்பிச்சு போறதுக்காக காட்டுக்குள்ள பதுங்கி இருக்கலாம் சார். அதனால தான் சந்தேகமா யாராவது நடமாடினா எங்களுக்கு ரிப்போர்ட் பண்ண சொல்லி ஃபாரஸ்ட் கார்ட்ஸ் கிட்ட சொல்லி இருக்கிற சார். அப்ப போலீஸுக்கு என்ன வேலை? என்ன வேலையா? உங்களுக்கு பாதுகாப்பு கொடுக்கறமே சார். எத்தனை நாள் கொடுக்க முடியும் சார்? வாழ்நாள் பூரா கொடுக்க முடியுமா? அதெல்லாம் முடியாது. இந்த வாரம் பரவாயில்ல,
அடுத்த வாரம்தான் மினிஸ்டர்ஸ் ப்ரோக்ராம், எக்கச்சக்கமான வேலை. அது வரைக்கும் 24 மணி நேரமும் உங்களுக்கு பாதுகாப்பா 5 கான்ஸ்டபிள்ஸ் விட்டு போற சார், போதுமா? தேங்க்யூ, தேங்க்யூ வெரி மச். உங்க கருணைக்கு ரொம்ப நன்றி சார். சார் சார் சார், எங்க வேலையில நாங்க ஏதோ கவனக்குறைவா நடக்கிறதா நீங்க நினைக்கிறீங்க சார்? போலீஸ் ஸ்டேஷன்ல எக்கச்சக்கமா வேலை இருக்கு சார். அவ்வளவு கான்ஸ்டபிள்ஸ் இல்லையே, என்ன பண்றது? எல்லா நேரமும் இதையே பார்த்துக்க முடியுமா சார்? ஓகே, எனக்கு தெரியும். எனக்காக நீங்க ரொம்ப சிரமப்பட வேண்டாம் சார். நான் என்ன சொல்றேன், அங்க என்ன பெருசா சிரிப்பு சிரிப்பு வேண்டிக்கிட்டுதா தள்ளி இல்லையா? 24 மணி நேரமும் இவர் பின்னாடியே சுத்திட்டு இருக்க முடியுமா? கொலையா நடந்து போச்சு, கொலை முயற்சி தானே? ஆமா. வண்டி அடியா சார், டியூட்டி முடிஞ்சு போச்சு, நான் கூட ஜீப்ல ஏறட்டுமா? யார் யா சொன்னது டியூட்டி முடிஞ்சு போச்சுன்னு? 24 மணி நேரம் டியூட்டி தான். சிரிப்பா? வண்டி அடியா. வேண்டா போலீஸ். ഹരിദാസ് സാർ രാജഗോപാലാണ് അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷിച്ചാലല്ലേ കിട്ടൂ. അവരെ ഞാൻ പുറത്തുകൊണ്ടുവരും. നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നത്? മണ്ടത്തരം നീ കണ്ടോ? ഞാൻ പുറത്തിറങ്ങിയ അവര് ഇറങ്ങും. കാരണം അവർക്ക് എന്റെ ജീവൻ വേണം. ഹരി, അതാ അപകടമാണ്. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. കാക്കി യൂണിഫോമും ഐ പി എസും ഞാൻ വേണ്ടെന്ന് വെച്ചിട
കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് രാത്രി തന്നെ നമുക്ക് നീങ്ങാമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊന്ന് ആലോചിക്കട്ടെ.
ഇതെവിടായിരുന്നുടാ? എത്ര നേരമായി പോയിട്ട്? ഹരിദാസ് നമ്മളെ തേടി ഇറങ്ങിയിട്ടുണ്ട്. ടൗണിലൂടെ നാലഞ്ചു പ്രാവശ്യം ജീപ്പ് പോകുന്നുണ്ട് ഒറ്റയ്ക്ക്. ബാബാ, അവൻ പുറത്തിറങ്ങിയെന്ന് കേട്ടു. ആവേശം കൊണ്ട് ചാടി പുറപ്പെടണ്ട, അപകടവാ. അവൻ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ നമ്മുടെ ലക്ഷ്യമാണ്. ആദ്യം അവന്റെ കഥ കഴിച്ചാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. അപ്പൊ അവൻ സുഖമായിട്ട് മരിക്കും, അത് പാടില്ല. സ്വന്തം മക്കൾ പെടഞ്ഞു മരിക്കുന്നത് അവൻ കാണണം, അതിന്റെ ഒരു സുഖം അവനും അനുഭവിക്കണം. അത് വേണ്ടേ? അതിന് കാത്തിരുന്നാൽ നമ്മൾ പിടിക്കപ്പെട്ടാലോ? ഇനിയും സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. പോവോ, പിടിക്കപ്പെടുമെന്ന് കണ്ടാ സ്വയം മരിക്കാൻ ആരുടെ അനുവാദം വേണ്ട. ഞാൻ ഇനിയും ഇവിടെ തങ്ങണോ? ഞാനത് ആലോചിക്കായിരുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതം കഴിഞ്ഞതാ, നീ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങളെ ഇവിടെ എത്തിച്ചോടെ നിന്റെ ജോലി തീർന്നു. കൂടെ മരിക്കാൻ നിൽക്കാതെ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ. വാൻ കൊണ്ടുപോകണ്ട, നീ പിടിക്കപ്പെടും. അതുവഴി ഞങ്ങളും നാട്ടിലേക്ക് പോവുകയും വേണ്ട. മനസ്സിലായോ? Don't move. Don't move. ചെറുവിരൽ പോലും അനക്കരുത്. ഹാൻസ് അപ്പ്. മരിച്ചു
മരിച്ചെന്ന് കരുതി മോർച്ചറിൽ തള്ളിയ നിങ്ങളുടെ മകളെ ജീവിശ്വാസം കൊടുത്ത് ഈശ്വരൻ എനിക്ക് തന്നു. എന്റെ തെറ്റുകൾക്ക് പ്രാശ്ചത്യം ചെയ്യാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന വാക്കുകളാണ്. വിശ്വസിക്കണം. ആശുപത്രിയിൽ രേഖകളുണ്ട്, പരിശോധിക്കാം. സത്യമല്ലെങ്കിൽ എന്റെ മൂന്ന് കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് കൊല്ലാം. എന്റെ മോളെ മൂന്ന് പേരിലാരാണ്? പറയില്ല, പറയില്ല. ദയവേ പറയൂ, നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ അനുസരിക്കാം. പറയൂ, ഏതാണ് എന്റെ മകള്? അഞ്ജു. ബാബ എന്റെ മോള് കള്ളവണവും പറയുന്നത് ആ പെമ്മട്ടിലെ രക്ഷിക്കാനാ. അറക്കടാ അവന്റെ കഴുത്ത്. അഞ്ജു, ഇനി ഇയാളെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് എന്റെ മോളെ വേണം. പാല് തന്ന കൈക്ക് തന്നെ കടിച്ചു. യോ, അന്തപ്പ കുഞ്ഞ് തള്ളിയില്ലയ്യ. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. കാണിക്കാം മോളെ, അങ്കിൾ അവനല്ലേ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത്. വാ, അങ്ങോട്ടിരിക്കാം. വാ. പറയുന്ന കേക്ക്. കൊണ്ടുപോകാം. എന്താണ് പൊസിഷൻ എന്ന് ഡോക്ടർ നോക്കട്ടെ. എന്താ മോളെ നീ ഇങ്ങനെ കരയല്ലേ? സമാധാനിക്ക്, ഈശ്വരൻ ഒന്നും വരത്തില്ല. രമണി, കുട്ടികളെ സമാധാനിക്ക. ആന്റണി, എന്താണ് സാർ ഹരിസാറെ കാപ്പാത്തി എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? ഇവനെ പുറത്തുവിടണ്ട സാർ. ഹരി, ഹരിദാസ്. ഹരി, ഹരി, എന്റെ മക്ക് പുറത്തുണ്ട്, വിളിക്കണം. കുട്ടികളെ വിളിക്കും സാർ. അലിയാരും സംഘവും തന്നെയാണ് നിന്നെ ആക്രമിച്ചത് അല്ലേ? ആന്റണിയെ പ്രതിചേർക്കരുത്. അയാളാണ് എന്നെ രക്ഷിച്ചത്. അയാൾ എന്റെ മക്കളിൽ ഒരാളുടെ അച്ഛനാണ്. ആരുടെ? ചോദിക്കരുത്. അതാരും അറിയുന്നത് എനിക്കിഷ്ടമല്ല. നീ പോലും. ശ്രീകുട്ടി, നന്ദി കുട്ടിക്കും പാറക്കുട്ടിക്കും. ആന്റണി വിളിക്കും. പുറത്ത് ആന്റണി ഒരാൾ പോകുന്നുണ്ട്. നീതാണ് ആന്റണി? ഉള്ളവ. സാർ. ആന്റണി സാർ,
എന്റെ മൂന്ന് മക്കളെയും പൊന്നുപോലെ നോക്കണം. ഒരച്ഛന്റെ മനസ്സ് സാറ് മനസ്സിലാക്കണം. ഇതിലാരാണ് എന്റെ സ്വന്തം മകൾ? ദൈവത്തെ ഓർത്ത് പറയണം. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. എല്ലാം എല്ലാരും കരഞ്ഞിട്ടെന്താ കാര്യം? എഴുന്നേറ്റ് കുളിച്ചെന്തെങ്കിലും കഴിക്ക്. ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ? മേലെ ഞങ്ങളുടെ മുന്നിൽ വരരുത്, ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളെ. പിള്ളേ പിള്ളേ, എന്തോ എന്തോ, ആരാണ് ഇയാളെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? നിങ്ങളെ കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ആരും കാണണ്ട. ഇനി നിങ്ങളെ വിട്ട് ഇയാൾ എവിടെ പോവാനാ? ഡാഡി പറഞ്ഞത് മോള് കേട്ടതല്ലേ? ഡാഡി നുണയാ പറഞ്ഞത്. ഇയാൾ ഞങ്ങളുടെ ആരുമല്ല, കടന്നു പോകുന്നുണ്ട് അവിടെ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? സാരമില്ല, ഞാൻ പുറത്തു നിന്നോളാം. അവരെ ആശ്വസിപ്പിക്കണം. മൂന്നാല് ദിവസമായില്ലേ അവരെന്തെങ്കിലും കഴിച്ചിട്ട്? ഒന്ന് പറയും. രാജഗോപാലൻ സാറിനെ കാത്തിരുന്ന നമ്മൾ പട്ടിണിയാവുള്ളൂ. ഇന്നലെ വരുമ്പോ രാത്രി ഒരു മണി, ഇന്ന് ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞു പോയതാ. ഏത് കാട്ടിലാന്ന് അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം എത്തിക്കാൻ പറ്റുള്ളൂ. കഴിച്ചോളൂ. ഓ എന്നാ നമുക്ക് ഇരിക്കാം. ഇയാള് ഞങ്ങളുടെ മുന്നിൽ കാണരുതെന്ന് പറഞ്ഞതല്ലേ? പിന്നെ ഇതിനെ ക്ഷണിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? ശ്രീദേവി, അങ്ങനെയൊന്നും പറയരുത് കുട്ടി. ഞാൻ മാറിത്തരാം. കുട്ടികളെ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. മനുഷ്യനല്ലേ? മനുഷ്യൻ, ഞങ്ങൾക്കറിയാം അയാളെ. ആരും ഒന്നും മറക്കണ്ട. അല്ല, ഇവിടെ വന്നിരിക്കുകയാണോ? അകത്തേക്ക് വരൂ, അവിടെ ഇരിക്കാം. വേണ്ട, കുട്ടികള് അവര് മുകളിലാ. രാജഗോപാലൻ സാറും ഭാര്യയും വന്നത് ഭാഗ്യം, അല്ലെങ്കിൽ ഒന്ന് ആസ്വദിക്കാൻ പോലും ആരാ ഉള്ളത്? വരുന്ന അവരെന്നെ കാണണ്ട. എന്നെ കണ്ടാ ചിലപ്പോ ഇഷ്ടാവൂല. എന്നാ കിടക്കാറാകുമ്പോഴേക്കും അങ്ങോട്ട് വന്നോളൂ. പിള്ളേ, ഓ എടുത്തു വളർത്തിയ കുഞ്ഞേതാണെന്ന് പിള്ളേക്കും അറിയില്ലേ? സാറും ഭാര്യയും കൊടൈക്കനാലിൽ വന്ന മുതൽ ഞാനുണ്ട് കൂടെ. അപ്പൊ മൂന്ന് മക്കളും ഉണ്ട്. ഇങ്ങനൊരു കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ആരോട് ചോദിച്ചാലാ ദൈവമേ സത്യം ഒന്നറിയാ? എടുത്തു വളർത്തിയ കുഞ്ഞ് ഏതാന്ന് ചോദിക്കായിരുന്നു മൂപ്പര്. അങ്ങനെ വേർതിരിച്ച് കാണരുതെന്ന് ഹരി പറഞ്ഞതല്ലേ? ഒരു വേർതിരിവ് ഞാൻ കാണിക്കില്ല. അറിയാൻ, വെറുതെ ഒന്നറിയാൻ.
ഉള്ളിലെ ആശ അടക്കാൻ പറ്റുന്നില്ല സാർ. എനിക്കും അറിയില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാം. ആദ്യം കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടട്ടെ. അവരെ കുറിച്ച് വിവരം വല്ലതും സെർച്ച് നടക്കുകയാണ്. ആഫീസിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചു, വന്ന ഉടനെ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞു. ഓഹോ, രണ്ടു മൂന്ന് ആളുകൾ കാണാൻ കാത്തു നിൽക്കുന്നു. ആരാണ്? അറിയില്ല, അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അവിടെ ഉണ്ട്. ആരാ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾക്ക് ആരും അറിയാതെ തങ്ങണം. പണം വേണം, ആയുധം വേണം. കാശ് വേണമെങ്കിൽ തരാം, ബാക്കിയൊന്നും എനിക്ക് സാധിക്കില്ല. സാധിക്കണം. ഇതൊന്നും നിനക്കറിയാത്തതല്ല. ഹരിദാസിനെ ഞങ്ങൾ കൊന്നു. കാട് മുഴുവൻ പോലീസ് അരിച്ചു വെറുക്കുക. ഒരു തോക്കുണ്ടായിരുന്നു, പോയി. നാല് ദിവസമായി ഞങ്ങൾ ഓട്ടം തുടങ്ങിട്ട്. എന്റെ കർത്താവ്, എന്നെ കുഴി ചാടിക്കൂ. ഞങ്ങളെ വഞ്ചിച്ച് ചാടിച്ചിരിക്കും ശവക്കുഴിയിൽ. സംസാരിച്ചിരിക്കാൻ സമയമില്ല. എന്ത് പറയുന്നു? ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, നടന്നിരിക്കണം. രാജഗോപാലൻ സാർ പോവാണ്? അതെ. സാറ് കൂടെ പോയ പിന്നെ ഇവിടെ കുട്ടികളെ കൊണ്ട് പോവാനായിരുന്നു പരിപാടി. അവര് സമ്മതിക്കണില്ല. ഉദ്യോഗം കളഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? സാർ ആകെ വിഷമത്തിലാ. കൊച്ചമ്മ പോകില്ല, അത്രയും ആശ്വാസം. എത്രയും നേരത്തെ അങ്കിൾ തിരിച്ചെത്തും? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആന്റണിയുടെ വാക്കുകൾ നിഷേധിക്കുന്നത് ഡാഡിയുടെ വാക്കുകൾ നിഷേധിക്കുന്ന പോലെയാണ്. അങ്ങനെ ചെയ്യരുത്. എല്ലാം നോക്കിക്കോളണം. വരട്ടെ. വേഗം വരില്ലേ സാർ? വരും. എന്താ സാർ? ആന്റണിയെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. കുട്ടികൾക്കിനി ആന്റണി മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു കേൾക്കണം സാർ. എന്ത്? എന്നെ വിശ്വാസമാണെന്ന്. കുട്ടികൾക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ. സാറത് പറഞ്ഞു കേട്ടപ്പോ സന്തോഷം. അവരെന്റെ സ്വന്തമാണ് അല്ലേ സാർ? അതെ, ആന്റണിയുടെ സ്വന്തമാണ്. എന്റെ സ്വന്തം, എന്റെ മക്കൾ. ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ജീവിക്കാൻ ഒട്ടും ആശയുണ്ടായിരുന്നില്ല സാർ. ഇപ്പൊ എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാൻ വേണ്ട ജീവിതമാണല്ലോ അല്ലേ സാർ? അതെ, കുട്ടികൾ ആന്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചു എന്ന് വരില്ല. വേണ്ട, എനിക്കറിയാം സാർ, ഒരിക്കലും അംഗീകരിക്കണ്ട. പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ, എന്റെ മനസ്സിൽ എനിക്ക് ഓമനിക്കാലോ, ധാരാട്ട് പാടാലോ. പുറത്തുനിന്നുള്ള സാർ, വാതിന് പുറത്ത് നായ പോലെ ഞാൻ ഇവിടെ കാവലി കിടന്നു. കുറ്റബോധത്തോടെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. നടുക്കടലിൽ ഉപേക്ഷിച്ചു പോവാണെന്നൊരു തോന്നൽ. ഇപ്പൊ അത് മാറി. ഭയാശങ്കകളില്ലാതെയാണ് ഞാൻ പോകുന്നത്. ഒരു ഭയവും വേണ്ട സാർ. ആന്റണിയുടെ നെഞ്ചിൽ അവസാനത്തെ പിടപ്പ് നിൽക്കണവരെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്റെ മക്കളെ നുള്ളി നോയിപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. സാർ ധൈര്യമായിട്ട് പോകും. വാ.
മണിപ്പൂവൽ തരാം, അല്ലിത്തളിരാട തരാം, മുത്തുമണിപ്പൂവൽ തരാം, അല്ലിത്തളിരാട തരാം, മറുപൂവിതളി മധുരം പണിയായി കാണിക്കുന്നത്. ക്ഷമിക്കണം, ഇത് എവിടെയെങ്കിലും ഒന്ന് വിരിക്കണമായിരുന്നു. ഉണങ്ങിൽ രാത്രി ഇടാനൊന്നുമില്ല. ആ ഇതാ, ഇത് ഇട്ടോളൂ സാറിന്റെ. അയ്യോ വേണ്ട, കുഞ്ഞുങ്ങൾ ഉണ്ട്, അവർക്ക് ഇഷ്ടമാവില്ല. ഇത് അവര് തന്ന് വിട്ടതാന്നേ. വാങ്ങിച്ചോളൂ. Thank you.
അരക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. ഊരി തന്നേച്ചാ മതി. കുട്ടിയോട് പറഞ്ഞതാ. ഉറക്കം വരുന്നെങ്കിൽ കിടന്ന് തൂങ്ങയ്യാ. നൈറ്റ് ഡ്യൂട്ടി തൂങ്ങക്കൂടാ, തപ്പ് തപ്പ്. ഡ്യൂട്ടി ഇന്നലെ ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരന്റെ ഉറക്കം വലി കേട്ടിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അഞ്ചു പേരുണ്ടായിരുന്നു, നാലായി, മൂന്നായി, ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ ആരുണ്ടാവില്ല. നൈറ്റ് ഡ്യൂട്ടി. ഓ ഏയ്, വല്ലത് കഴിക്കണ്ടേ? വരൂ. ഇവിടെയല്ലേ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്, ഇങ്ങോട്ടിരിക്കുക. ഞാൻ ഇവിടെ ഇരുന്നോളാം, പ്ലേറ്റ് ഇങ്ങോട്ട് തന്നാ മതി. ഇവിടെ ഇരിക്കാം. വരൂ. കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ, എഴുന്നേൽക്കൂ. അയ്യോ, കരണ്ട് പോയല്ലോ. എഴുന്നേൽക്കണ്ട, ഞാൻ ജനറേറ്റർ ഉണ്ട്. വേണ്ട, വേഗം മാറി നടക്ക്. നീ എന്റെ പകം പാര. പേടിക്കണ്ട, ഇതൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ കൂടെ ഉള്ളു. ഇല്ല, എന്റെ ടോണി പോലീസ് വിളി. കുട്ടികളെ മുട്ടി മുളത്ത് മുറിപ്പ് വാലടിച്ചോളൂ, എന്ത് സംഭവിച്ചാലും തുറക്കരുത്. Thank you.
ബാബയോട് പറയേണ്ട മക്കളൊന്നും ചെയ്യരുത്. പറയുന്നത് കേക്കുന്നവയ്യ, നീ ഒന്നും പറ. ഞാൻ പറയുന്നവർക്ക് കുഞ്ഞുങ്ങളൊന്നും ചെയ്യരുത്. എല്ലാവരും എന്റെ മക്കളാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. Oh.
ആന്റണി, നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വിവരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മകൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നിങ്ങളാണത് ആദ്യം അറിയേണ്ടത്. മറ്റാരും അറിഞ്ഞിട്ടില്ല. വേണ്ട, എനിക്കറിയണ്ട. അങ്ങയുടെ മനസ്സിൽ എന്നിവത് രഹസ്യമായിട്ടിരിക്കട്ടെ. ഇവർ മൂന്ന് പേരെ എന്റെ എന്റെ സ്വന്തം മക്കളാണ്.